ഭംഗി കൊണ്ടും കാർഷിക വൈവിധ്യം കൊണ്ടും ജലജീവജാലങ്ങളുടെ കലവറയാണ് എന്റെ കേരളം. ഭാഷ, സംസ്കാരം, പാരമ്പര്യം, പൈതൃകം, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ട് കേരളം മറ്റേത് ദേശത്തെക്കാളും മുൻപന്തിയിലാണ്. മലയാള ഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും നൈർമല്യതയും മറ്റേത് ഭാഷയ്ക്കാണ് അവകാശപ്പെടാനുള്ളത്. പണ്ട് മുതൽ ഇന്ന് വരെ വിദേശ സ്വദേശ വാസികളുടെയും സഞ്ചാരികളുടെയും സന്ദർശത്തിന് വഴി തെളിയിച്ചതും നമ്മുടെ ഈ മലനാടിൻ്റെ നേട്ടത്തിലൊന്നു തന്നെയാണ്. ഏറ്റവും മികച്ച വസ്ത്രധാരണ ശൈലികളും ഭാഷ സാങ്കേതിക മികവുകളും ഭക്ഷണ രുചിഭേദങ്ങളാലും മതജാതി ഭേദങ്ങളാലും സംസ്കാര സമ്പന്നമായ മറ്റേത് നാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിഥി ദേവോഭവ, വസുദേവ കുടുംബകം എന്നീ സംസ്കാര സവിശേഷതകൾ മാവേലി നാടിൻ്റെ മഹത്വമാണ് വിളിച്ചോതുന്നത്. സഹ്യനും വിന്ധ്യയും ത്രിവേണി സംഗമവും ശോഭകൂറുന്ന മാമലകളും ഘോരവനങ്ങളും ജൈവജന്യത കൊണ്ട് സമ്പുഷ്ടമായ ഈ നാട് എനിക്കെൻ്റെ പെറ്റമ്മയെ പോലെയാണ്. അതെ, ഞാനും ഒരു മലയാളിയാണ്. മലയാളികളുടെ തനിമയുളവാക്കുന്ന കേള സാരിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കേള സാരി, ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിനെ മഹാരാജാവായി ഭരിച്ചിരുന്ന ബലരാമവർമ്മയും അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായ ഉമ്മിനി തമ്പി അദ്ദേഹവുമാണ് കേള സാരി ഉടുക്കാനും അത് ആസ്വദിക്കാനുമുള്ള വഴിയൊരുക്കി തന്നത്. ഇവർ ഒരു കൂട്ടം നെയ്ത്തുകാരെ നാഗർകോവിലിൽ നിന്നും ട്രാവൻകൂറിൻ്റെ റോയൽ പാലസിൽ താമസിപ്പിക്കുകയും അവരെ കൊണ്ട് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കിക്കുകയും ചെയ്തു. ഇങ്ങനെ വന്നിരുന്ന കൂട്ടർ അവരാണ് ആദ്യമായിട്ട് ഒരു സാരി നെയ്തെടുക്കുന്നത്. അത് ഭംഗിയുള്ളതാണെന്ന് രാജകുടുംബം അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതൊരു റോയൽ വസ്ത്രമായി അംഗീകരിക്കുന്നത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൂസി. ഞാൻ BCA അവസാന വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ സ്ഥലം കല്ലമ്പലമാണ്. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന മാരകമായ ഒരു അസുഖം ഈ ലോകത്ത് പിടിപെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ആർട്ട് ഫെസ്റ്റ് നടത്താൻ സഹായിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകർ, മറ്റ് പ്രവർത്തകർ എല്ലാവരോടും ഈ സാഹചര്യത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നഴ്സുമാർ പിന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തകർ നമുക്ക് വേണ്ടി അവരുടെ സന്തോഷങ്ങളും അവരുടെ കുടുംബക്കാരെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ അവരെ പറ്റി ഒന്ന് ആലോചിക്കണം. കാരണം അവർ അതുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പക്ഷേ അവരെ ഒന്ന് മൈൻഡ് ആക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ അവരെ പറ്റി ഒന്ന് ആലോചിക്കണം, അവരുടെ കുടുംബക്കാരെ പറ്റി ഒന്ന് ആലോചിക്കണം. അവർ പറയുന്നതെല്ലാം ദൈവചിത് കേൾക്കണം. പിന്നെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വെളിയിറങ്ങാവൂ. കാരണം അറിയാലോ, ഈ സാഹചര്യത്തിൽ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൊറോണ അതുപോലുള്ള അസുഖങ്ങൾ നമുക്കും വരും. അതുകൊണ്ട് മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സാധനം വാങ്ങാനുണ്ടെങ്കിൽ മാത്രം വെളിയിറങ്ങുക. കൊച്ചുകുട്ടികൾ പിന്നെ മുതിർന്നവർ ഇവരെല്ലാം വീട്ടിൽ തന്നെ ഇരുന്നാൽ ശ്രമിക്കുക. ഈ സാഹചര്യത്തിൽ എല്ലാവരും ജീവകാര്യങ്ങൾ പ്രവർത്തകർ പറയുന്നത് പോലെ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സാക്ഷി സദാ പാലയ സാര സാക്ഷി സദാ പാലയ സാര സാക്ഷി സമാന രഹിത സമാന രഹിത നമസ്കാരം. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. അമ്മയെന്ന് ആദ്യമായി വിളിച്ച ഭാഷ, മുത്തശ്ശിക്കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിന്റെ ആദ്യ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഭാഷ, മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ, മർത്യമ്മ പെറ്റമ്മ തൻ ഭാഷ തന്നെ. മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയും തനിമയും പ്രാധാന്യതയും വർണ്ണിക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനും ഇതിൽ പരം മറ്റൊരുവർ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നില്ല. നന്ദി. നമസ്കാരം.